പി സി ബ്രദറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ ജനുവരി 3-4 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കറണ്ട് അഫയേഴ്സ് റിവിഷൻ്റെ പാർട്ട് 11 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ട് 11 എല്ലാവരും ഒന്ന് കാണുക. കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിലെ പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് റിവിഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിലാണ് ഈ റിവിഷൻ ടോപ്പിക്കുകൾ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഇതുവരെ ചെയ്ത 10 റിവിഷൻ ടോപ്പിക്കുകളും നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഒരു സ്പോർട്സ് 2020 റിവിഷനും കൂടി ചെയ്തിട്ടുണ്ട്. 2020 മൊത്തം സ്പോർട്സ് ഇവൻറ്റുകളും മത്സരങ്ങൾ അവാർഡുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ഇന്ന് 2021 ജനുവരി 3-4 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യ ചോദ്യം നോക്കാം. രാജ്യത്ത് കുത്തിവയ്പ്പിന് അനുമതി ലഭിച്ച രണ്ട് വാക്സിനുകൾ ഏതൊക്കെയാണ്? കോവാക്സിൻ, കോവിഷീൽഡ്. ഈ രണ്ട് വാക്സിനുകൾക്കാണ് ഇപ്പോൾ കുത്തിവയ്പ്പിന് വേണ്ടി അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിലിപ്പോൾ ട്രയൽ റണ്ണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് അറിയേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഈ രണ്ട് വാക്സിനുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ടുള്ളത് കോവാക്സിൻ ആണ്. കോവാക്സിൻ എന്ന വാക്സിൻ നിർമ്മിച്ചത് ഭാരത് ബയോടെക്കും ICMR ചേർന്നിട്ടാണ്. ഭാരത് ബയോടെക്കും ICMR ചേർന്നിട്ടാണ് കോവാക്സിൻ വികസിപ്പിച്ചെടുത്തത്. അതുപോലെ തന്നെ കോവിഷീൽഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയും അതുപോലെ തന്നെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഓക്സ്ഫോർഡ് സർവകലാശാലയും ചേർന്ന് വികസിപ്പിച്ചതാണ് കോവിഷീൽഡ്. അപ്പോൾ ഇതിൽ കോവാക്സിൻ്റെ പ്രത്യേകത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വാക്സിനാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ആദ്യ വാക്സിനാണ് കോവാക്സിൻ. അതാണ് കോവാക്സിൻ്റെ പ്രത്യേകതയുള്ളത്. പിന്നീട് പറയാനുള്ളൊരു കാര്യം, മറ്റൊരു തദ്ദേശീയ വാക്സിൻ്റെ 3-ഘട്ട പരീക്ഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാക്സിൻ്റെ പേര് കൂടി നിങ്ങൾ ഓർത്തു വെച്ചോളൂ, സൈക്കോവ് ഡി എന്നതാണ് ആ വാക്സിൻ്റെ പേര്. അത് കാഡില്ല ഹെൽത്ത് കെയർ എന്ന ഒരു സ്ഥാപനമാണ് അത് നിർമ്മിക്കുന്നത്, കാഡില്ല ഹെൽത്ത് കെയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ വാക്സിനുകളുടെ പേര്, അവ നിർമ്മിച്ച സ്ഥാപനം, ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് വായിച്ച് പഠിച്ചു നോക്കുക. കാരണം ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ അടുത്ത് അന്തരിച്ച ബൂട്ട സിംഗ് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹം മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ്. അപ്പോൾ അതാണ് ഒരു വലിയ പ്രത്യേകത. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, നരസിംഹറാവു, അതുപോലെ തന്നെ AB വാജ്പേയി, ഈ വ്യക്തികളുടെയൊക്കെ മന്ത്രിസഭയിലെ അംഗമായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ബൂട്ട സിംഗ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അടുത്ത ചോദ്യം, 51st ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്ര മേള അഥവാ IFFI ഉദ്ഘാടന ചിത്രം ഏതാണ്? അനദർ റൗണ്ട് എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. സംവിധായകനാണ് തോമസ് വിൻ്റർബർഗ്. അപ്പോൾ IFFIയുടെ സ്ഥിരം വേദി ഗോവയിലാണ്. അപ്പോൾ അതിൽ മാറ്റമില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് വെച്ചാൽ സമാപന ചിത്രം, വൈഫ് ഓഫ് എ സ്പൈ എന്നതാണ് സമാപന ചിത്രം. വൈഫ് ഓഫ് എ സ്പൈ എന്നാണ്, അത് കിയോഷി കുറസോവയുടെ ചിത്രമാണ്. കിയോഷി കുറസോവ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ചിത്രമാണ് വൈഫ് ഓഫ് എ സ്പൈ. അപ്പോൾ ഉദ്ഘാടന ചിത്രം ഓർത്തു വെക്കുക, അനദർ റൗണ്ട് തോമസ് വിൻബർഗിൻ്റെ ചിത്രമാണ്. IFFIയുടെ സ്ഥിരം വേദിയാണ് ഗോവ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ അന്തരിച്ച നീലമ്പേരൂർ മധുസൂദനൻ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? അപ്പോൾ അദ്ദേഹം സാഹിത്യമാണ്, കവിയാണ്, മലയാള കവിയാണ് നീലമ്പേരൂർ മധുസൂദനൻ. അപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി ജേതാവാണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ കനകശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. കനകശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കവിതകൾ നോക്കാം. ഒന്ന് പാഴ്ക്കിണറാണ്, പാഴ്ക്കിണർ. അതുപോലെ തന്നെ ചമത, ചിത എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. മറ്റൊന്ന് കിളിയും മൊഴിയും എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബാല സാഹിത്യ കൃതിയാണ് കിളിയും മൊഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
2021 ജനുവരിയിൽ ഇന്ത്യയും ഫ്രാൻസുമായി നടക്കാൻ പോകുന്ന സംയുക്ത വ്യോമ അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഇപ്പോൾ 2021 ജനുവരിയിൽ നടക്കാൻ പോകുന്നത് സ്കൈ റോസ് ആണ്. അപ്പോൾ ഇതൊരു പ്രത്യേക സംയുക്ത അഭ്യാസമാണ് ഇന്ത്യയും ഫ്രാൻസുമായി നടക്കുന്നത്. അത് നടക്കാൻ പോകുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ചിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്, ഇന്ത്യ ഫ്രാൻസ് സംയുക്ത വ്യോമ അഭ്യാസം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ റഫേൽ വിമാനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്നും. ഇപ്പോൾ 2020 ഓഗസ്റ്റിലാണ് റഫാൽ വിമാനം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായത്. അപ്പോൾ ഓർത്ത് നോക്കുക, 2020 ഓഗസ്റ്റ് മാസമാണ് റഫാൽ വിമാനം ഇന്ത്യയുടെ ഭാഗമായത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംയുക്ത സൈനിക അഭ്യാസമുണ്ട് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ, അതാണ് ഗരുഡ. ഗരുഡ ഇതിനു മുൻപ് നടന്നത് 2019 ഗരുഡ നടന്നത്. 19 ജൂലൈ മാസമാണ് ഗരുഡ നടന്നത്. അപ്പോൾ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക, കാരണം ഇത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്നുള്ള ചോദ്യങ്ങൾ വരും. പ്രത്യേകിച്ച് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, 2021 ജനുവരി മാസം ഏത് രാജ്യമാണ് വധശിക്ഷ റദ്ദാക്കിയത്? ഇപ്പോൾ കസാഖിസ്ഥാനാണ് 2021 ജനുവരി മാസം വധശിക്ഷ റദ്ദാക്കിയത്. ഇപ്പോൾ കസാഖിസ്ഥാൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേര് ഓർത്ത് വെച്ചോളൂ. കസാഖിസ്ഥാൻ്റെ പ്രസിഡൻ്റാണ് കാസിം ജോമാർട്ട് ടോക്കേവ് എന്നതാണ് കസാഖിസ്ഥാൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേര്. കസാഖിസ്ഥാൻ്റെ തലസ്ഥാനം നൂർ സുൽത്താനാണ്. ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. ഇപ്പോൾ അടുത്ത ഒരു ചോദ്യം നോക്കാം, 2021 ലോക സമ്മർ യൂണിവേഴ്സിറ്റി ഗെയിംസ് വേദി എവിടെയാണ്? ചെങ്ഡു ആണ്, ചൈനയിലെ ചെങ്ഡുവിലാണ് 2021 ലോക സമ്മർ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടക്കുന്നത്. അപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്നത് 31st യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ്, 31st യൂണിവേഴ്സിറ്റി ഗെയിംസ്. അതുപോലെ തന്നെ കോവിഡ് ആയതുകൊണ്ട് 2020 നടന്നിട്ടുണ്ടായിരുന്നില്ല. 30th യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് 2019 നാപ്പോളിയിൽ വെച്ചിട്ടാണ്, ഇറ്റലിയിലെ നാപ്പോളിയിൽ വെച്ചിട്ടാണ് 30th യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത്. അപ്പോൾ 4 ജനുവരി ഇന്ന് ഒരു പ്രത്യേക ദിനമുണ്ട്, ലോക ബ്രെയിലി ദിനമാണ്. ഇത് PSC പരീക്ഷയിൽ മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ലോക ബ്രെയിലി ദിനം എന്നാണ്. അപ്പോൾ 4 ജനുവരി ഇന്നാണ് ലോക ബ്രെയിലി ദിനം. അപ്പോൾ ഇതിൽ ഓർത്തുകൊണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, 2019 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക ബ്രെയിലി ദിനം ആചരിക്കുന്നത്. അപ്പോൾ കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഴുത്ത് വിദ്യയാണ് ബ്രെയിലി എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫോണ്ടാണ്. അപ്പോൾ ആ ബ്രെയിലി ലിപി കണ്ടുപിടിച്ച വ്യക്തിയാണ് ലൂയി ബ്രെയിലി. അപ്പോൾ ലൂയി ബ്രെയിലിയുടെ ജന്മദിനമാണ് 1809 December 4. അപ്പോൾ ആ ഒരു ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോക ബ്രെയിലി ദിനം ആചരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ജനുവരി 4 ലോക ബ്രെയിലി ദിനം. അപ്പോൾ ഇനി ചരിത്രത്തിൽ ഇന്ന ടോപ്പിക്കാണ്. ആദ്യം നമുക്ക് ജനുവരി 3 കാര്യം നോക്കാം. 1750 ജനുവരി 3 തൃപ്പടിദാനം, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യത്തെ ശ്രീ പത്മനാഭന് സമർപ്പിച്ചതാണ് തൃപ്പടിദാനം. അത് നടന്നത് 1750 ജനുവരി 3. അപ്പോൾ ഈ ഒരു ചോദ്യം PSCയുടെ മുൻപത്തെ ചോദ്യം തന്നെയാണ്, അതിൻ്റെ ഡേറ്റ് അടക്കം ചോദിച്ചിട്ടുണ്ട്. 1753 ജനുവരി 3 കേരളവർമ്മ പഴശ്ശിരാജ ജനിച്ചു. 1871 ജനുവരി 3 കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഫാദർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ചു. അടുത്തത് ജനുവരി 4 1948 ജനുവരി 4 ഇന്ത്യയുടെ അയൽ രാജ്യമായ മ്യാൻമറിൻ്റെ സ്വാതന്ത്ര്യദിനം. മ്യാൻമറിൻ്റെ പഴയ പേരാണ് ബർമ്മ. 1865 ജനുവരി 4 പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനും നൊബേൽ സമ്മാന ജേതാവുമായ TS എലിയറ്റ് അന്തരിച്ചു. ഇപ്പോൾ നമ്മൾ ഏകദേശം 3-4 ദിവസത്തെ കറണ്ട് അഫയേഴ്സൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ December 1-2 ദിവസങ്ങളിൽ നടന്ന കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളിലെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ 5 ചോദ്യങ്ങളാണത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബ്രിട്ടൻ്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ്ഹുഡ് ലഭിച്ച ഫോർമുല 1 താരം ആരാണ്? അടുത്ത ചോദ്യം നോക്കാം.
2021 നടക്കാൻ പോകുന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? അടുത്ത ചോദ്യം, അടുത്തിടെ വിരമിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആരാണ്? പുതിയതായി നിയമിതനായ ഇന്ത്യൻ റെയിൽവേയുടെ ചെയർമാൻ ആരാണ്? അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിൽ കാലുകുത്തിയ ആദ്യ ഇന്ത്യൻ സൈനികൻ എന്ന ഖ്യാതിയുള്ള വ്യക്തി ആരാണ്? അപ്പോൾ 5 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സായിട്ട് കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്.